നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് നാം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്നുള്ളത് സൈബർ ഇടങ്ങളിലെ സുരക്ഷയില്ലായ്മയാണ്. അതിലേറ്റവും അപകടകരമായ ഇടപെടലുകൾ നടത്തുന്നത് ചൈനയാണ്. നമുക്കറിയാം, ചൈനയെ നാം എല്ലാ തരത്തിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൈബർ ഇടങ്ങളിൽ അവരുടെ കടന്നുകയറ്റം അത് നിയന്ത്രണാതീതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ കൈകോർക്കുകയാണ്. ചൈനയെ മലർത്തിയടിക്കാൻ ചൈനയുടെ ശ്രമങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായാണ് ജപ്പാനുമായി ഇന്ത്യ കൈകോർക്കുന്നത്. ഇന്ത്യയും ജപ്പാനും ഈ മേഖലയിൽ കൈകോർക്കുന്നതോടുകൂടി ചൈനയുടെ ആ മേഖലയിലെ അപ്രമാദിത്വം അവസാനിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, അവരുടെ എല്ലാ സംവിധാനങ്ങളിലേക്കും നുഴഞ്ഞു കയറാനുള്ള സംവിധാനവും ഇരു രാജ്യങ്ങളും തമ്മിൽ പടുത്തുയർത്തിയെടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ ഒരു സഹകരണ പത്രത്തിൽ ഒപ്പുവയ്ക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗവും അനുമതി നൽകിക്കഴിഞ്ഞു. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരസ്പര താല്പര്യമുള്ള വിവിധ വിഷയങ്ങളിലെ സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കും ഈ പുതിയ കരാർ എന്ന കാര്യത്തിലൊരു സംശയമില്ല. സൈബർ മേഖലയിലെ വിഭവശേഷി വർദ്ധിപ്പിക്കുക, ആധുനിക സാങ്കേതിക വിദ്യകളിൽ സഹകരണം ഉറപ്പാക്കുക, സൈബർ സുരക്ഷാ വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുക, അവയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ പങ്കുവയ്ക്കുക, സൈബർ വെല്ലുവിളികളെ മറികടക്കുന്നതിനുള്ള സംയുക്ത സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുക തുടങ്ങിയവയാണ് ഈ ഒരു കരാറിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. സുതാര്യവും സുരക്ഷിതവുമായ ഒരു സൈബർ ഇടം വളർത്തിയെടുക്കാനും നൂതന ആശയങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കുമുള്ള മാധ്യമമായി ഇന്റർനെറ്റിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇന്ത്യയും ജപ്പാനും ഈ ഒരു കരാറോടുകൂടി പ്രതിജ്ഞാബദ്ധമാകുന്നത്. ഇന്റർനെറ്റ് ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ തുടരാനും ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിലെ സഹകരണം വർദ്ധിപ്പിക്കാനും തങ്ങൾ തയ്യാറാണെന്ന് ഇരുരാഷ്ട്രങ്ങളും ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമായ 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വിഷയങ്ങളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജാപ്പനീസ് വിദേശകാര്യമന്ത്രിയായ മൊട്ടേഗി തോഷിമിസുവുമായി ടോക്കിയോവിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ജയശങ്കർ ജപ്പാനിലെത്തിയത്. കഴിഞ്ഞ ദിവസം ജപ്പാൻ, US, ഓസ്ട്രേലിയ രാജ്യങ്ങളുമായി ചതുർകക്ഷി ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ത്യ തുടക്കമിട്ടത്. ഇന്തോ പസഫിക് മേഖലയിലെ സ്വതന്ത്ര വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് എന്ന് ചർച്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളുടെയും വിഷയത്തിലെ സമാന കാഴ്ചപ്പാട് ചൈനയുടെ കടന്നുകയറ്റത്തെ എതിർക്കുന്നത് തന്നെയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും ജപ്പാനുമായുള്ള ചൈനയുടെ വിഷയങ്ങളും ഇരു രാജ്യങ്ങളെയും ഓർമ്മിപ്പിക്കാൻ കാരണമായി എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിലെ സുരക്ഷയും സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിനായി സൈബർ സുരക്ഷാ നിയമവും കേന്ദ്രം പ്രഖ്യാപിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവരുടെ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെ സുരക്ഷയും ഉൾപ്പെടുത്തിയാകും പുതിയ സൈബർ സുരക്ഷാ നയം തന്നെ ഉണ്ടാവുക. ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നയം രൂപവൽക്കരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യവും ഇന്ത്യ ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയമാണ്. ആ ഒരു നയത്തിൽ അന്തിമ രൂപം തയ്യാറായി വരികയാണ് എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. അതിവേഗം വളരുന്ന IT മേഖലയിൽ പ്രത്യേക പരിഗണന നൽകുന്ന കൂടുതൽ IT കമ്പനികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കമ്പനികളുടെ കച്ചവട രഹസ്യങ്ങൾ വരെ ചോർത്തുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകളും അവരുടെ സുരക്ഷയും ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജപ്പാനുമായി ഇന്ത്യ കൈകോർക്കുന്നത്.